നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും കേരള പിറവി ദിനാശംസകൾ. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവകേരള സദസ്സിനൊരുക്കം. ചവറയിൽ സംഘാടക സമിതി രൂപീകരിച്ചു. കേരളത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങളിൽ എത്തിക്കാനുള്ള വലിയ ദൗത്യമാണ് നവകേരള സദസ്സെന്ന് മന്ത്രി ജെ ചിഞ്ചിറാണി. വയോധികയുടെ മാല മോഷ്ടിക്കാൻ ശ്രമം. തമിഴ്നാട് സ്വദേശിനി പിടിയിൽ. ഈറോഡ് വിനായകർ കോവിൽ സ്വദേശിനി ശാന്തിയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വഞ്ചനാ ദിനാചരണം. ട്രഷറികൾക്കും സബ് ട്രഷറികൾക്കും മുന്നിൽ ധർണ. ചവറ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രകടനവും വിശദീകരണ യോഗവും. വിശദമായ വാർത്തകളിലേക്ക്. ചവറയിൽ നവകേരള സദസ്സിനുള്ള ഒരുക്കം തുടങ്ങി. ഇതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. മന്ത്രി ജെ ചിഞ്ചിറാണി ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങളിൽ എത്തിക്കാനുള്ള വലിയ ദൗത്യമാണ് നവകേരള സദസ്സെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. നവകേരള സദസ്സിന്റെ ചവറ നിയോജക മണ്ഡലം സംഘാടക സമിതി യോഗം രൂപീകരിച്ചു. മന്ത്രി ജെ ചിഞ്ചിറാണി യോഗം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഉദ്യോഗസ്ഥരെ മുന്നിൽ നിർത്തി തന്നെയായിരിക്കും നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ബൂത്ത് തലത്തിൽ സംഘടിപ്പിക്കുന്ന വീട്ടുമുറ്റം പരിപാടിയിൽ ഉദ്യോഗസ്ഥർ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയ ദൌത്യമാണ് നവകേരള സദസ്സ്. കേരളത്തിൽ അതിദരിദ്രരായ 64,000 പേരെ മൈക്രോ സംരംഭങ്ങൾ വഴി സഹായിച്ച് മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ദൌത്യത്തിലാണ് സർക്കാരെന്നും മന്ത്രി വ്യക്തമാക്കി. മഞ്ചേശ്വരത്ത് വെച്ച് 18-ാം തീയതി വൈകിട്ട് തുടക്കമിട്ട് കഴിഞ്ഞാൽ നിരന്തരമായി കേരളത്തിന്റെ 140 നിയോജക മണ്ഡലവും കവർ ചെയ്ത് ഏറ്റവും അവസാനത്തെ നിയോജക മണ്ഡലം നമ്മുടെ തിരുവനന്തപുരത്തെ അറ്റത്തെ മണ്ഡലത്തിലേക്ക് നാം എത്തിച്ചേരുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം, ഒരു ഉത്തരവാദിത്വമാണ് ഈ ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ ചിന്തിച്ചാൽ കഴിഞ്ഞ 5 വർഷവും കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഈ 2-ാം ഗവൺമെന്റിനും വളരെ ബഹുഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റ് തുടർന്ന് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന അതേ നയ സമീപനങ്ങൾ, വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വളരെ ഊർജ്ജസ്വലമായി നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ ഗവൺമെന്റും ഇപ്പോൾ 2.5 വർഷത്തിലേക്ക് നാം ഇന്ന് എത്തിച്ചേരുവാൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിൽ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുവാനും ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കുവാനും സ്വന്തമായി ഭൂമിയുടെ രേഖയില്ലാത്തവർക്ക് ആ പട്ടയം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് നയിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടുകൂടിയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. എത്ര വലിയ സാമ്പത്തിക ഞെരുക്കമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാണെന്ന് പറഞ്ഞാലും, സർക്കാരിന് കടമെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാലും, ഇതിനൊന്നും യാതൊരു മുടക്കം വരുത്താതെ സാധാരണ ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംരംഭങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാനത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കിയപ്പോൾ കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ വാർദ്ധക്യ പെൻഷൻ കൊടുക്കുവാൻ വേണ്ടി മാത്രം ഏതാണ്ട് 20,000 കോടി രൂപ ആയെന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് 20,000-ലേറെ കോടി രൂപ കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ വാർദ്ധക്യ പെൻഷൻ മാത്രം കൊടുക്കുവാൻ വേണ്ടി തയ്യാറായിരുന്നു സർക്കാർ. അതൊരു വലിയ സംഖ്യയാണ്. ഏതൊരു രാജ്യവും, വികസിത രാജ്യം എടുത്തു നോക്കിയാലും ഏതൊരു വികസന രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളെടുത്ത് നോക്കിയാലും ഇത്രയധികം തുക ഈ ഒരു പദ്ധതിക്ക് വേണ്ടി മാറ്റി വെക്കുന്ന അപൂർവം സ്ഥലങ്ങൾ, അപൂർവം രാജ്യങ്ങളും തന്നെയാണ്. മണ്ഡലം കൺവീനർ, ജില്ലാ ടൗൺ പ്ലാനർ MV ഷാരി, മത്സ്യബോർഡ് ചെയർമാൻ T മനോഹരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ P R രജിത, S സിന്ധു, ജില്ലാ പഞ്ചായത്ത് അംഗം S സോമൻ, തഹസീൽദാർ P ഷിബു, ഷാജി S പള്ളിപ്പാടൻ, S JN, ജോയി റോഡ്സ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സാംസ്കാരിക മത നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. December 19 ഉച്ചകഴിഞ്ഞ് 3 നവകേരള സദസ്സ് ചവറയിൽ സംഘടിപ്പിക്കുന്നത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള ചെയർമാനും T മനോഹരൻ, ഐശുഖാബ്, R രവീന്ദ്രൻ, S സോമൻ, S ജയൻ, കൊല്ലം മധു, P R രജിത, S സിന്ധു എന്നിവർ വൈസ് ചെയർമാൻമാരായും, MV ഷാരി ജനറൽ കൺവീനറായും, G മുരളീധരൻ, അനിൽ പുത്തേജം, ശ്യാം മോഹൻ, ചവറ ഷാ എന്നിവർ ജോയിന്റ് കൺവീനറുമായാണ് കമ്മിറ്റി രൂപീകരിച്ചത്. 201 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും 14 സബ് കമ്മിറ്റികളും 6 മേഖലാ കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ചവറ. നവകേരള സദസ്സിന്റെ ഭാഗമായി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് തല സംഘാടക സമിതി യോഗം ചേർന്നു. കായംകുളം മണ്ഡലം നവകേരള സദസ്സിന്റെ ഭാഗമായാണ് സംഘാടക സമിതി രൂപീകരിച്ചത്. യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു.
സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടാണ് കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഗ്രാമപഞ്ചായത്ത് തല സംഘാടക സമിതി യോഗം ചേർന്നത്. യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഈ പരിപാടിയുടെ ഒരു പ്രാഥമികമായ വിവരങ്ങൾ ചെറിയ വാക്കുകളാണെങ്കിലും നിങ്ങൾക്ക് വരച്ചു കാണിക്കുകയുണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളില് നമ്മുടെ ഓരോ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ ഇതുപോലെ വലിയ തരത്തിൽ ആ നാട്ടിലെ എല്ലാ വാർഡുകളിലെയും ജനങ്ങളുടെ ഒരു നല്ല ശതമാനം പ്രതിനിധികൾ ആ യോഗങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. നമ്മുടെ രാഷ്ട്രീയം ഒന്നുമില്ലാത്തത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവരേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും മാത്രമായിട്ടാണ് അവരുടെ സർവീസ് തരുന്ന നാട്ടുകളിൽ പറയാൻ പറ്റും. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ വരിക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ എപ്പോഴെങ്കിലും ഇതുപോലെ മുഴുവൻ പേര് നമ്മുടെ സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയും മൊത്തം പേരും കൂടി നമ്മളെ കാണാൻ വന്നൊരു ചരിത്രം എന്നും പരിശോധിച്ച് നോക്കിയാൽ കാണാനുണ്ടാവില്ല. സാധാരണ ഇപ്പൊ നമ്മൾക്ക് മന്ത്രിമാർ നമ്മുടെ ആലപ്പുഴയ്ക്ക് മന്ത്രിമാർ എല്ലാ കാലത്തും ഉണ്ടാകും. ആലപ്പുഴയിൽ നിന്ന് കഴിഞ്ഞ തവണ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയും നമുക്കുണ്ടായി. ഇത്തവണ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും കൃഷി മന്ത്രിയും ആലപ്പുഴക്കാരാണ്. ആലപ്പുഴയിൽ നിന്നുള്ള എം എൽ എമാരാണ് ആലപ്പുഴക്കാർ. അപ്പൊ അവരെപ്പോഴും നമ്മുടെ പരിപാടികളുമായി നമ്മളെപ്പം വിളിച്ചാലും നമ്മളോട്. എന്നാൽ ബാക്കി മന്ത്രി അവരെല്ലാം തന്നെ അവരുടെ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നവരാണ്. ധാരാളം തിരക്കുകളുള്ളവരാണ്. അവർ നമ്മൾ വിളിക്കുന്ന സമയത്ത് അവർ വരാറുണ്ട്. പക്ഷെ എല്ലാവരും കൂടെ ഒന്നിച്ചു വരിക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും തലസ്ഥാനത്തേക്ക് പോയി അവരെ കാണുക എന്നുള്ളതാണ് ഒരു സാധാരണ രീതി. അങ്ങനെയാണ് ഇത് നമ്മളെ കാണാൻ വരും. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. പഞ്ചായത്ത് അംഗം എസ് നസീം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന പ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഓച്ചിറ ചന്ദ്രൻ, ശ്രീജി പ്രകാശ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിത വാസുദേവൻ, ടി സഹദേവൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ഷിൻസ് കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. എസ് നസീം ചെയർമാനായും എസ് സബീനയെ കൺവീനറുമായാണ് സംഘാടക സമിതി രൂപീകരിച്ചത്. ന്യൂസ് ബ്യൂറോ കായംകുളം. വയോധികയുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശിന് പിടിയിൽ. ഈറോഡ് വിനായകർ കോവിൽ സ്വദേശിനി ശാന്തിയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചിന്നക്കട ബസ്ബേയിലായിരുന്നു സംഭവം. ബസ് യാത്രക്കിടെ വയോധികയുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശിനിയാണ് പോലീസിന്റെ പിടിയിലായത്. തമിഴ്നാട് ഈറോഡ് വിനായകർ കോവിൽ സ്വദേശിയായ 40 വയസ്സുള്ള ശാന്തിയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കിളികൊല്ലൂർ പ്രതീക്ഷ നഗർ സ്വദേശിനി 60 വയസ്സുള്ള സുകുമാരിയുടെ മാലയാണ് ഇവർ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. ഞാൻ പോളത്തോട്ടിൽ ബസ് കയറാനായിട്ട് വന്ന് ബസ് കയറി ചിന്നക്കട ഇറങ്ങാനായിട്ട് പോയപ്പോഴും എന്റെ മാല ഒരുത്തി എടുത്ത് പൊട്ടിച്ചവള് താഴെ ഇട്ട്. അവളെ പോലീസ് വന്നപ്പോ പോലീസിനെ കണ്ടോണ്ട് അവളെ മാല ഞങ്ങൾ താഴെ അന്നേരം അവള് പറയുന്നത് അവളെ എടുത്തിട്ടില്ല, അവളെ എടുത്തോ എടുത്തോ എന്ന് ചോദിച്ചാൽ എന്റെ വരും. ഞാൻ പറഞ്ഞു ഞാനും കണ്ടില്ല. കണ്ടക്ടർ പോലീസുകാരടുത്ത് പറഞ്ഞു അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞതാ ഇങ്ങനെ ഒരു മാല മോഷണം പോയി അവളെ എടുത്തിട്ടുണ്ട്, അവളെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അറിഞ്ഞു. അന്നേരം എന്റെ ഞാൻ ഇനി മുമ്പ് ഇറങ്ങിയപ്പോ എന്നോട് ചോദിച്ചു അമ്മ അമ്മയുടെ മാലയുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ കട്ടിൽ ഞാൻ തപ്പി നോക്കിയപ്പോ മാലയില്ല. അയ്യോ എന്റെ മാലയെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു മാല ഇവളോട് പേടിക്കണ്ട, ഇവളെ എടുത്തിട്ടുണ്ട്, ഞാൻ കണ്ടോണ്ട് നിന്നെയാന്ന് കണ്ടക്ടർ പറഞ്ഞു. കൊളുത്തിളക്കിയത് കൊളുത്തിളക്കി എടുത്തതാ. എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല മക്കളെ, ഞാൻ കണ്ടില്ല. കണ്ടേ നമ്മളെ പിടിക്കുമല്ലോ മാലയല്ലോ, കൊച്ചു മാലയാ. വൈകിട്ട് 3:30 ചിന്നക്കട ബസ്വേയിലായിരുന്നു സംഭവം. ബസ്സിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങവെ മാലയുടെ കൊളുത്തിൽ പിടിച്ച് മോഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ കൊല്ലം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വഞ്ചനാ ദിനം ആചരിച്ചു. ട്രഷറികൾക്കും സബ് ട്രഷറികൾക്കും മുന്നിൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. ചവറ സബ് ട്രഷറിക്ക് മുന്നിലും പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ട്രഷറികൾക്ക് മുന്നിലും സബ് ട്രഷറികൾക്ക് മുന്നിലും വഞ്ചനാ ദിനാചരണം സംഘടിപ്പിച്ചു. ക്ഷാമാശ്വാസം 6 ഗഡു ഉടൻ അനുവദിക്കുക, ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക, മെഡിസെപ്പ് ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വഞ്ചനാ ദിനം ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി ചവറ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. ചവറ സബ് ട്രഷറിക്ക് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ വർഗീസ് പി എം വൈദ്യൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ പെൻഷന്റെ 25 അതായത് 1/4 പിരിച്ചു വെച്ചിരിക്കുകയാണ്. ദാരിദ്ര്യത്തിലും പട്ടിണിയിലും രോഗത്തിലും കിടന്ന് 75,000-80,000 ആൾക്കാർ മരിച്ചു കഴിഞ്ഞു. ഇനിയും കണ്ടു തുറക്കാത്ത ഈ സർക്കാർ അവരാർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഭരിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ ധൂർത്തിൻ്റെ 1/4 മതി നമ്മുടെ കാര്യങ്ങൾക്ക് തരാൻ. ഇത് തന്ന് ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരണമെന്ന് മാത്രമാണ് പറയാനും വിശദീകരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ ധർണ ഇവിടെ കൂടിയിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപാലകൃഷ്ണപിള്ള,
കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ആർ നാരായണപിള്ള, നിയോജക മണ്ഡലം ട്രഷറർ ടൈറ്റസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ദേവരാജൻ, ചവറ മണ്ഡലം പ്രസിഡന്റ് രാജു അനൂഷ, ആൽബർട്ട്, റഷീദ് കുഞ്ഞ്, അശോകൻ, മോഹനൻ, കൽസം ബിവി, ലൈല ഓമന തുടങ്ങിയവർ പങ്കെടുത്തു. സെക്രട്ടേറിയറ്റിന്റെ മുദ്രാവാക്യം വിളിച്ചു എന്നുള്ള ഒറ്റ കാരണത്തിലും നേതാക്കന്മാരെ തെരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്ത് അന്താവനം ക്യാമ്പിൽ കൊണ്ടുവന്ന് രാവിലെ മുതൽ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ 6 മണി വരെ ഗവൺമെന്റിനെതിരെ ആര് ശബ്ദിച്ചാലും അവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉപയോഗിച്ച് കേസുകൾ രജിസ്റ്റർ ചെയ്യുക, ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുക, അവരെ അറസ്റ്റ് ചെയ്യുക, ജയിലിൽ കൊണ്ടിട്ടിടുക. അതാണ് എതിർ ശബ്ദങ്ങളെ എപ്പോഴും നിശബ്ദരാക്കാനുള്ള ഒരു നിരന്തരമായ കമ്മ്യൂണിസ്റ്റ് ശൈലി. ന്യൂസ് ബ്യൂറോ ചവറ. കായംകുളത്ത് അനുവദിച്ച കേരള വാട്ടർ അതോറിറ്റിയുടെ പുതിയ പബ്ലിക് ഹെൽത്ത് ഡിവിഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാവേലിക്കര, കായംകുളം സബ് ഡിവിഷൻ ഓഫീസുകൾ കൂട്ടിച്ചേർത്താണ് പുതിയ ഡിവിഷൻ രൂപീകരിച്ചിട്ടുള്ളത്. കായംകുളത്ത് അനുവദിച്ച കേരള വാട്ടർ അതോറിറ്റിയുടെ പുതിയ പബ്ലിക് ഹെൽത്ത് ഡിവിഷൻ ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഒരു ഗവൺമെന്റ് ഇച്ഛാശക്തി പ്രകടിപ്പിക്കുക. ഏതാണ്ട് ഈ ജില്ലയിൽ 1420 കോടി രൂപ ഗർഭിണി മിഷന്റെ ഭാഗമായി ഇതിനോടകം ഭരണാനുമതി കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരവും ഈ സന്ദർഭത്തിൽ അറിയിക്കട്ടെ. ഈ വർക്കുകളെല്ലാം ടെൻഡറായി എന്നുള്ള വിവരവും ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെയുള്ള വിഷയം, ഈ പണി നടക്കുമ്പോൾ റോഡ് റെസ്ട്രക്ഷൻസ് മൊത്തമുള്ള വിഷയം, റോഡൊക്കെ പൊളിച്ചു കൊടുത്തു പോകാണല്ലോ, അതായത് നന്നാക്കുന്നുള്ളതാണ് പ്രധാന വിഷയം. ഇപ്പോൾ 4-ാമത്തെ ഫേസ് വന്നുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ പ്രത്യേക കായംകുളത്ത് കുറച്ച് റോഡ് റെസ്ട്രേഷൻ നടത്തുന്നതാകാൻ സാധ്യതയുണ്ട്. അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ അധ്യക്ഷത വഹിച്ചു. 400,000-ൽ പരം കുടിവെള്ള കണക്ഷനുകളുള്ള ആലപ്പുഴ വാട്ടർ അതോറിറ്റിയുടെ ഡിവിഷൻ ഓഫീസ് വിഭജിച്ച് തിരുവല്ല ഡിവിഷന്റെ കീഴിലുള്ള എടത്വ സബ് ഡിവിഷനും മാവേലിക്കര കായംകുളം സബ് ഡിവിഷൻ ഓഫീസുകളും കൂട്ടിച്ചേർത്താണ് പുതിയ ഡിവിഷൻ രൂപീകരിച്ചിട്ടുള്ളത്. കായംകുളത്ത് വാട്ടർ അതോറിറ്റിക്ക് ഇതിനായി മതിയായ സ്ഥല സൗകര്യങ്ങളുണ്ട്. ആലപ്പുഴ പി എച്ച് ഡിവിഷന്റെ പരിധിയിൽ 4 താലൂക്കുകളിലായി 57 ഗ്രാമപഞ്ചായത്തുകളും 6 നഗരസഭയുമാണുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഡിപ്പോസിറ്റ് പ്രവൃത്തികളും ആലപ്പുഴ ഡിവിഷനാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 400,000-ൽ അധികം കുടിവെള്ള കണക്ഷനുകൾ ആലപ്പുഴ ഡിവിഷന്റെ പരിധിയിലുണ്ട്. ഈ കണക്ഷനുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ റവന്യൂ സംബന്ധിച്ച പ്രവർത്തനങ്ങളും ധാരാളമായി ഉണ്ട്. ഇത് ആലപ്പുഴ ഡിവിഷന്റെ ജോലിഭാരവും കൂട്ടുന്നു. ഇത്രയും ബൃഹത്തായ പ്രദേശത്ത് പൊതുജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്നതിനും സമയബന്ധിതമായി പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നതിനും നിലവിൽ ഏറെ ബുദ്ധിമുട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ഒരു ഡിവിഷൻ അപര്യാപ്തമാണ് എന്നും ജില്ലയിൽ കായംകുളം കേന്ദ്രമാക്കി പുതിയൊരു ഡിവിഷൻ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് യു പ്രതിഭ എം എൽ എ സർക്കാരിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് പുതിയ ഡിവിഷൻ അനുവദിച്ചത്. ചടങ്ങിൽ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രജനി, അംബുജാക്ഷി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് പവനനാഥൻ, രാധാമണി രാജൻ, നഗരസഭാ കൌൺസിലറായ ബിജു നസറുള്ള, നഗരസഭാ കൌൺസിലർമാരായ ബിജു നസറുള്ള, എസ് കേശുനാഥ്, ഗംഗാദേവി, മായാ രാധാകൃഷ്ണൻ, കേരള വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയർ പി കെ സലീം, കെ എൽ ഗിരീഷ്, സുരേഷ് കുട്ടപ്പൻ, ആർ സുഭാഷ്, അനുപമ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കായംകുളം. പാവമ്പ ഹൈസ്കൂളിലെ 1979 വാച്ച് വിദ്യാർത്ഥിയായിരുന്ന സുകുമാരപിള്ള അനുസ്മരണം സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓർമ്മ നിലാവിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത്. പാവുമ്പ ഹൈസ്കൂളിലെ 1979 ബാച്ച് വിദ്യാർത്ഥിയായിരുന്ന സുകുമാരപിള്ള അനുസ്മരണം സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓർമ്മ നിലാവിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത്. വിദ്യാർത്ഥി സംഘമം തികച്ചും ആഘോഷമായി ഈ സ്കൂളിൽ നടന്നു വരുന്നുണ്ട്. പല വിദ്യാർത്ഥി സംഘങ്ങളും നമ്മൾ നടത്തിയതൊക്കെ വളരെ വലിയ സാമ്പത്തിക ചെലവ് നടത്തിക്കൊണ്ട് ഏതാണ്ട് ചെറിയ ഉത്സവത്തിന്റെ പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ നമുക്ക് ശേഷമുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ ആഘോഷങ്ങൾ നടന്നു വരാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു അനുസ്മരണ യോഗം വിളിക്കുവാനുള്ള നിർഭാഗ്യം ഉണ്ടായത് പൂർവ്വ വിദ്യാർത്ഥി പ്രസിഡന്റ് പ്രഭാകരൻ പിള്ള, സെക്രട്ടറി വിജയൻ, ട്രഷറർ കൃഷ്ണകുമാർ, സ്കൂൾ മാനേജ്മെന്റ് സ്റ്റാഫ് അജിത്, ശ്രീഹരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തഴവ. താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം വർദ്ധിക്കുന്നു. പന്നികൾ വൻതോതിലാണ് കൃഷി നശിപ്പിക്കുന്നത്. കർഷകരുടെ പരാതിയെ തുടർന്ന് പന്നിയെ തുരത്താൻ പഞ്ചായത്തിന്റെ അനുമതിയോടെ അംഗീകൃത ഷൂട്ടർ പ്രദേശത്തെത്തി. മാവേലിക്കര സ്വദേശിയായ ദിലീപ് കോശി കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വനംവകുപ്പിന്റെ അനുമതിയോടെ 60 പന്നികളെയാണ് വെടിവെച്ച് വീഴ്ത്തിയത്.
താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം വർദ്ധിക്കുന്നു. ഇവിടെ വൻതോതിൽ കൃഷിനാശം വരുത്തുന്നതായി കർഷകർ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്താണ് പന്നികളെ തുരത്താൻ തയ്യാറായത്. താമരക്കുളം പഞ്ചായത്തിന് പുറമെ തൊട്ടടുത്ത പഞ്ചായത്തുകളായ വള്ളികുന്നം, ഭരണിക്കാവ് പഞ്ചായത്തുകളിലേക്കും പന്നികൾ കയറി തുടങ്ങി. പാലമേൽ പഞ്ചായത്തിൽ കൃഷി വ്യാപകമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അംഗീകൃത ഷൂട്ടർ മാവേലിക്കര സ്വദേശി ദിലീപ് കോശി കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വനംവകുപ്പിന്റെ അനുമതിയോടെ 60 പന്നികളെയാണ് വെടിവെച്ച് വീഴ്ത്തിയത്. ജില്ലയുടെ തെക്കൻ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിലാണ് പന്നിശല്യം വർദ്ധിക്കുന്നത്. കൃഷിയിടങ്ങളിലെത്തുന്ന പന്നികൾ വൻതോതിൽ കൃഷിനാശം വരുത്തുന്നുണ്ട്. പ്രദേശത്തെ കർഷകർ നിലവിൽ കൃഷി അവസാനിപ്പിക്കേണ്ട സാഹചര്യമാണുള്ളത്. ന്യൂസ് ബ്യൂറോ താമരക്കുളം. ഇന്ദിരാഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി സൗത്ത് മണ്ഡലം കോൺഗ്രസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചത്. കോഴിക്കോട് കുറിച്ചിയിൽ ജംഗ്ഷനിലെ ഇന്ദിരാഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. INDUC സംസ്ഥാന സെക്രട്ടറി ബാബുജി അമ്മവീട് ഉദ്ഘാടനം ചെയ്തു. സൗത്ത് മണ്ഡലം കോൺഗ്രസ് കൂട്ടായ്മ പ്രസിഡന്റ് പി രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. കരുനാഗപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജോയി വർഗീസ് മുഖ്യപ്രഭാഷണവും ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും നടത്തി. ഷാജഹാൻ കുളച്ചോരമ്പേൽ തയ്യിൽ തുളസി MS അത്താർ, തമ്പാൻ വളാലിൽ സജി വേൾഡ് വിഷൻ, VS വിനോദ്, അരവിന്ദൻ ചെറുകര, മുനമ്പത്ത് വാഹിദ്, അഡ്വക്കേറ്റ് ജെറി യേശുദാസൻ, മുനീർ മഹാത്മ, സിജി ജോയി, പ്രീതി രമേശ്, ശകുന്തള അമ്മവീട്, അജി കോയിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി. പരുമലപ്പള്ളിയിലേക്കുള്ള പദയാത്ര പുറപ്പെട്ടു. തേവലക്കര മർത്താ മറിയം ഓർത്തഡോക്സ് സിറിയൻ ആൻഡ് മാർ ആബോ തീർത്ഥാടന കേന്ദ്രത്തിന്റെയും യുവജന പ്രസ്ഥാനത്തിന്റെയും നേതൃത്വത്തിലാണ് പദയാത്ര നടത്തിയത്. ഇടവക വികാരി ആമോസ് തരകൻ നേതൃത്വം നൽകി. തേവലക്കര മർത്തമറിയം ഓർത്തഡോക്സ് സിറിയൻ ആൻഡ് മാർ ആബോ തീർത്ഥാടന കേന്ദ്രത്തിന്റെയും യുവജന പ്രസ്ഥാനത്തിന്റെയും നേതൃത്വത്തിലാണ് പരുമല പദയാത്ര നടത്തിയത്. തേവലക്കര മാർ ആബോയുടെ കബറിംഗലിൽ നിന്നുമാണ് പദയാത്ര ആരംഭിച്ചത്. ഇടവക വികാരി ആമോസ് തരകൻ നേതൃത്വം നൽകി. തേവലക്കര ദേശത്തു നിന്നും ആരംഭിച്ച പദയാത്രയാണ് ഇതുവഴി കടന്നുപോകുന്നത്. കടമറ്റത്ത് കത്തനാരുടെ ഗുരുവായിരിക്കുന്ന മാർ ആബോയുടെ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ ദേവാലയമാണ് തേവലക്കര. ആ ദേവാലയത്തിന്റെ മണ്ണിൽ നിന്നും ആരംഭിച്ച പദയാത്ര പരിശുദ്ധ പരുമല തിരുമേനിയുടെ കബറിംഗൽ ലക്ഷ്യമാക്കിയാണ് നടന്നുപോകുന്നത്. ഓരോ ജനവും അവരുടെ മനസ്സിൽ ദൈവം പരിശുദ്ധനുള്ള മധ്യസ്ഥതയിൽ ഓരോ യാചനകൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിതാക്കന്മാരെ പോലെ വിശുദ്ധരായി ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. ജീവിപ്പനേവർക്ക് സാധിക്കട്ടെ നേരുന്നു എല്ലാവർക്കും. പരിശുദ്ധ പരുമല തിരുമേനിയുടെ പെരുന്നാൾ ആശംസകൾ നേരിടും. മാരാരിത്തോട്ടം, വെളുത്തമണൽ, AVHS ജംഗ്ഷൻ, മുല്ലശ്ശേരിമുക്ക, തേപ്പൂരമുക്ക, വട്ടക്കാട്, കറ്റാനം, ചെന്നിത്തല വഴിയാണ് പദയാത്ര പരുമലയിൽ എത്തിച്ചേരുക. ന്യൂസ് ബ്യൂറോ തഴവ. പ്രധാന വാർത്തകൾ വീണ്ടും. നവകേരള സദസ്സിനൊരുക്കം. ചവറയിൽ സംഘാടക സമിതി രൂപീകരിച്ചു. കേരളത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങളിൽ എത്തിക്കാനുള്ള വലിയ ദൗത്യമാണ് നവകേരള സദസ്സെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. വയോധികയുടെ മാല മോഷ്ടിക്കാൻ ശ്രമം. തമിഴ്നാട് സ്വദേശിനി പിടിയിൽ. ഈറോഡ് വിനായകർ കോവിൽ സ്വദേശിനി ശാന്തിയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വഞ്ചനാ ദിനാചരണം. ട്രഷറികൾക്കും സബ് ട്രഷറികൾക്കും മുന്നിൽ ധർണ. ചവറ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രകടനവും വിശദീകരണ യോഗവും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലെ വാർത്തകൾ സമഗ്രമായി മീഡിയ സെന്റർ കൊല്ലം. മധ്യാഹ്ന വാർത്തകൾ മധ്യാഹ്ന വാർത്തകൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1.